എന്നാൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു അനുഗ്രഹമായി നൽകിയ മക്കൾ അവർ ബയോളജി പഠിക്കുന്നു, സുവോളജി പഠിക്കുന്നു, ജിയോഗ്രഫി പഠിക്കുന്നു, സോഷ്യൽ സയൻസ് പഠിക്കുന്നു, അറ്റ്മോസ്ഫിയർ സയൻസ് പഠിപ്പിക്കപ്പെടുന്നു. ജനതാവിനെ നമ്മുടെ മക്കൾക്കറിയുമോ നമുക്ക് കാരുണ്യം വിരിച്ചു തന്ന റസൂലുള്ളാനെ നമ്മുടെ മക്കൾക്കറിയുമോ? അതറിയൽ നിർബന്ധമെന്നുള്ള കാര്യമല്ല. ഞങ്ങളുടെ മക്കൾ ഹൈ പ്രൊഫഷണലുകളാകണം. നാളെ സംഭവിക്കാൻ പോണേ എന്താ? SSLC റിസൾട്ട് വന്നു, ഓർ +2 റിസൾട്ട് വന്നു, അല്ലെങ്കിൽ ഡിഗ്രിയുടെ റിസൾട്ട് വന്നു, മെഡിസിന്റെ റിസൾട്ട് വന്നു, ഏതെങ്കിലും ആവട്ടെ, റിസൾട്ട് വരുന്നതിന്റെ തലേന്നോ പിറ്റേന്നോ നമ്മുടെ മോളോ മോനോ മരിച്ചുപോയി. നാളെ ഖബറിലേക്ക് ചെല്ലും. ഖബറിലേക്ക് ചെല്ലുമ്പോ മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? പഠിച്ചവനെ മനോരമ ഇയർബുക്കിൽ ഒരു ക്വസ്റ്റ്യനും ഞാനത് കണ്ടില്ലല്ലോ. മാതൃഭൂമി ഇയർബുക്കിലും ഒരു ക്വസ്റ്റ്യനും അങ്ങനെയില്ലല്ലോ. എനിക്ക് എന്റെ വാപ്പ വാങ്ങിത്തന്ന ജനറൽ നോളജിന്റെ ഒരൊറ്റ ബുക്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അതേസമയത്ത് മറ്റേതെങ്കിലും പൊളിറ്റിക്സുമായോ ജിയോഗ്രഫിയുമായോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറുമായോ ബന്ധപ്പെട്ട ഏത് ഡീറ്റെയിൽസ് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം, മൻ റബ്ബുക എന്ന ചോദ്യം എന്റെ പാഠശാലയിലില്ല. ഞാനിത് കേവലം തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. രണ്ടാമത് ചോദിക്കുന്നത്, മോളെ നിനക്ക് നിന്റെ ബയോളജിക്ക് അല്ലെങ്കിൽ മാത്സിന് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഏത് ഗ്രേഡാണ്? അള്ളാന്റെ അടുക്കൽ ചോദ്യമില്ല. എല്ലാത്തിനും A+ കിട്ടണം, നമ്മുടെ മക്കളൊക്കെ വിജയിക്കണം, അത് നമ്മുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. ആദ്യമായി ഖബറിൽ നിന്ന് ചോദിക്കപ്പെടുന്നത് മാർക്ക് ഏതിൻ്റെതാണ്, നിസ്കാരത്തിന്റെ മാർക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് A+ പോയിട്ട് ഒരു D+ എങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? അവരുടെ വിജ്ഞാനത്തിന്റെ വഴിയെവിടെ? അവരുടെ ആരാധനയുടെ മാർഗമെവിടെ? അവരുടെ ഇബാദത്തിന്റെ അവസ്ഥ എവിടെ? അറിയുമോ സഹോദര, ഇങ്ങനെയാണ് അവരുടെ അവസ്ഥയെങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമ്മുടെ മക്കൾ മുന്നോട്ട് പോകണം. അപ്പോഴേ അവർക്ക് വിജയിക്കാൻ കഴിയൂ, അപ്പോഴേ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മുടെ ആളുകൾ നീങ്ങണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം, അപ്പോഴേ അവർക്ക് കാലത്തെ അതിജയിക്കാൻ കഴിയൂ. നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ വിധ്വംസകവാദത്തിന്റെയോ ആളുകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ യുവാക്കൾ ഈമാനികമായി ജീവിക്കണം. രാജ്യത്ത് തീവ്രവാദം നടക്കാൻ പാടില്ല. നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് സെക്യുലറിസ്റ്റ് രാജ്യമാണ്. ഈ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാൻ സാഹചര്യം ഉണ്ടാകേണ്ടത് ഇവിടുത്തെ മുഴുവൻ പൗരന്മാരുടെയും ആവശ്യമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഖമറുൽ ഉലമാ ഉസ്താദ് അവർകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കശ്മീർ എന്ന് പറയുന്ന താഴ്വരയിലെ രാഷ്ട്രീയപരമായ പ്രാധാന്യം എല്ലാ ഇലക്ഷനും ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിന് കൃത്യമായ പരിഹാരം കാണാൻ പറ്റിയത് ഒരു ആലിമിനാണ്. മഹാനായ ഉസ്താദ് അവർകൾ എന്ത് ചെയ്തു? കാശ്മീരിന്റെ താഴ്വരയിൽ നിന്ന് 100 മക്കളെ കാശ്മീർ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സമ്മതത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ മർക്കസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിൽ നിർത്തിയിട്ടവർക്ക് 2 വിദ്യാഭ്യാസവും നൽകി. അള്ളാഹുവിനെ അറിയാനും ലോകത്തെ അറിയാനുമുള്ള വിജ്ഞാനം നൽകിയപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിമാർ അവരതാ മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ കശ്മീർ സന്ദർശനത്തിന് ചെല്ലുമ്പോ അഭിമാനത്തോടെ പറയുന്നു, കശ്മീർ കേരളവും തമ്മിൽ വലിയ ബന്ധമുണ്ട്.
കാരണം കശ്മീരിൽ 12 സ്കൂളുകൾ അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട് അവിടെ ആവശ്യം തീവ്രവാദികൾ ഉണ്ടാകാതിരിക്കാൻ ഭീകരവാദികൾ ഉണ്ടാകാതിരിക്കാൻ അവർ ഈ ലോകത്തെ അറിയണം ലോകാധികാരിയായ അല്ലാഹുവിനെ അറിയണം ഈ ഒരു വിശ്വാസതലത്തിലേക്ക് മാനവികതയെ കൊണ്ടുവന്നാലല്ലാതെ അവരെ സമുദ്രിക്കാൻ കഴിയില്ല ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് തീവ്രവാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഭീകരവാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല മുസ്ലിം ചെറുപ്പക്കാര് ആവേശത്തിൽ എന്തിലെങ്കിലും എടുത്തിടാൻ പാടില്ല ഇസ്ലാമിന് ഓരോന്നിനും കൃത്യമായ നിയമമുണ്ട് കേട്ടോ ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാമിന് നിയമമുണ്ട് എങ്ങനെയാണ് അനിസ്ലാമികമായ രാജ്യത്ത് ജീവിക്കേണ്ടതെന്ന് ഇസ്ലാമിന് നിയമമുണ്ട് ഒരു സെക്യുലറിസ്റ്റ് രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഇസ്ലാമിന് നിയമമുണ്ട് മദീനയിലേക്ക് വന്നപ്പോ അവിടെ ജൂതന്മാരുടെ ഗോത്രങ്ങളുണ്ട് അവര് മുഴുവനും മദീന വിട്ടുപോകാൻ നബിതങ്ങളെ പറഞ്ഞിട്ടില്ല രണ്ടാം വാള്യം എടുത്ത് പരിശോധിച്ചു നോക്കിക്കോ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ കാണാം മദീനയിലുള്ള അവിശ്വാസികളോട് ഉടമ്പടി ചെയ്തു അവിടെയുള്ള ജൂത ഗോത്രങ്ങളോട് ഉടമ്പടി ചെയ്തു അവിടെയുള്ള വിശ്വാസികൾക്ക് നിയമമുണ്ടാക്കി അവിടെയുള്ള അവിശ്വാസികൾക്ക് നിയമമുണ്ടാക്കി പീസ്ഫുള്ളായി ആ രാജ്യം മുന്നോട്ട് പോകാൻ എല്ലാ ഭരണാധികാരികളെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ നിയമമുണ്ടാക്കിയ നേതാവാണ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നറിയാതെ ഇന്ന് മുസ്ലിംകൾ നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി ഏതാണ് അല്ലെങ്കിൽ അർത്ഥവത്തായി നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണ് മോഡിഫിക്കേഷൻ ഓഫ് ഇസ്ലാം ഓർ മോഡേണൈസേഷൻ ഓഫ് ഇസ്ലാം ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കുക ഇസ്ലാമിനെ കൂടുതൽ ആധുനികവൽക്കരിച്ചതിന്റെ പേരിലാണ് പല രാജ്യത്തും ചാനലുകൾ തുടങ്ങിപ്പോയി ഇസ്ലാം ഹദാരി എന്ന പേരിൽ മലേഷ്യയിലൊരു ചാനലുണ്ട് എന്നിട്ട് ഇസ്ലാമികമായ ഡ്രസ് ഇസ്ലാമികമായ ലാംഗ്വേജ് ഇസ്ലാമികമായ സിസ്റ്റം അത് മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് മോഡിഫൈഡ് ഇസ്ലാം അവതരിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു നാം വിശ്വാസപരമായി ഉൾക്കൊള്ളേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതു തന്നെയാണ് ആത്മീയമായ കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടത് ഇന്നലകളിൽ ചിന്തിച്ചതാണ് അതേസമയത്ത് കമ്പ്യൂട്ടറിന്റെയും ഐടിയുടെയും ടെക്നോളജിയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കൾ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി പഠിച്ചിരിക്കണം അതേസമയത്ത് ഖുർആനും ഹദീസും നോക്കുമ്പോൾ ഓൾഡസ്റ്റ് എക്സ്പ്ലനേഷൻസ് ആൻഡ് കമന്ററീസ് ഏറ്റവും പഴയ വ്യാഖ്യാനങ്ങൾ സ്വഹാബത്തി എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ഇമാമിയങ്ങൾ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ആ രീതിയിലേക്ക് പോകണം കാരണം എന്താണ് നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പോലെയുള്ള ബുദ്ധിമാന്മാർ ഒരു ശാസ്ത്രജ്ഞനും ഇല്ല അറിയുമോ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ ദിശണയുള്ള ഒരു സയന്റിസ്റ്റുമില്ല അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞ മഹാനാണ് നിരീശ്വരവാദികൾക്ക് മറുപടി പറഞ്ഞ മഹാനാണ് ആ കാലഘട്ടത്തിലെ റാഷണലിസ്റ്റുകളോട് ഡിബേറ്റ് നടത്തിയ സംവാദം നടത്തിയ നേതാവാണ് ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ അൽ കൂഫി നഹറു അബി ഹനീഫ തലിഫാദ വലൈലു അബി ഹനീഫ തലിഇബാദ അബൂ ഹനീഫ ഇമാം തങ്ങൾ മുഴുവനും വിജ്ഞാനം കൊണ്ട് വിളവെടുക്കാനാണ് രാത്രി മുഴുവനും ആരാധന കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനാണ് അത്രയും വലിയ മഹാനായിരുന്നു ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ
അത്രയും വലിയ ബുദ്ധിമാനാണ് ഐൻസ്റ്റൈൻ എന്ന് നമുക്ക് അഭിപ്രായമില്ല. അത്രയും വലിയ ബുദ്ധിമാനാണ് മറ്റ് സയന്റിസ്റ്റുകൾ എന്ന് അഭിപ്രായമില്ല. ഏതോ ഒരു ഡിസ്കവറി, ഒരു ഇൻവെൻഷൻ, അതിലൂടെ മാത്രമാണ് സയന്റിസ്റ്റുകൾ അറിയപ്പെടുന്നത്. അതേസമയത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ ബ്രാഞ്ചസ് ഓഫ് നോളജും ഓതന്റിക് ആയി പഠിച്ച് അതിനെ മുഴുവനും റിയാക്ട് ചെയ്യുവാനുള്ള കഴിവുള്ള മഹാനായിരുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇനി വരൂ ഇമാമുനെ ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാ? ഇമാമുനെ ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ മുഴുവൻ സയൻസുകളും പഠിച്ചിട്ടുണ്ട്. മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പെണ്ണിന്റെ മെൻസസിന്റെ പീരീഡ് പറഞ്ഞു. ഒരു മോഡേൺ ബയോളജിസ്റ്റും അതിനെ ഒബ്ജക്ട് ചെയ്തിട്ടില്ല. ഒരു മോഡേൺ ബയോളജിസ്റ്റും അതിനെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. നാല് മദ്ഹബിന്റെ ഇമാമുകൾ ആർത്തവകാരികളുടെ ആർത്തവ ചക്രത്തെയും ബ്ലീഡിംഗ് പോയിന്റിനെയും അല്ലെങ്കിൽ മെൻസസ് അല്ലാത്ത ബ്ലീഡിങ്ങിനെയും മാസപ്പിറവിയെ കുറിച്ചും ഒക്കെ മഹാന്മാര് ആസ്ട്രോണമിയും ബയോളജിയും ഒക്കെ പറഞ്ഞു. അത്രയും ഓതന്റിക് ആയി സയൻസ് പറഞ്ഞ വേറെ ഏത് ഗ്രന്ഥം, വേറെ ഏത് ലോകം മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളെ പോലെ? അതുകൊണ്ട് തന്നെ മുസ്ലിം രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ കേവലം ഈ സമം എം സി സ്ക്വയറും കോസും ടാനും ഒക്കെ പഠിച്ചു പോയാൽ പോരാ, അവര് അള്ളാഹുവിന്റെ മതം കൂടി അങ്ങ് പഠിച്ചാൽ അവരെ പോലെ അഡ്രസ് വേറെ ലോകത്ത് ആർക്കുമില്ല. അറിയുമോ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫോട്ടോയും ഇവിടെയില്ല, ഒരു പ്രതിഷ്ഠയും ഇവിടെയില്ല, ഒരു പ്രതിമയും ഇവിടെയില്ല, ഒരു ചിത്രവും ഇവിടെയില്ല. അബൂ ഹനീഫ ഇമാമു തങ്ങളെ അറിയാത്ത ലോകം ഇല്ല. എത്ര കൊല്ലായി അബൂ ഹനീഫ ഇമാമു തങ്ങൾ? 1200 കൊല്ലം, അതിലേറെ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം ഹിജ്റ 94-ലോ 93-ലോ ജനിച്ച മഹാനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുണ്ടല്ലേ 1300 കൊല്ലമായി ലോകം മുഴുവനും അറിയപ്പെടുന്ന നേതാവാണ്. എന്നാൽ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ കാലത്തെ ഗവർണർ ആരാണ് മദീനയിൽ? എനിക്കറിയില്ല, അറിയേണ്ട ആവശ്യം ഇവിടെ സാധാരണക്കാർക്ക് ഇല്ല. ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത ഏതെങ്കിലും ഹിസ്റ്ററി സ്റ്റുഡന്റിന് അറിയാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിന് അറിയാം എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലത്തെ ഖലീഫ ആരാണ്? ന്യൂനാൽ ന്യൂനപക്ഷത്തിന് മാത്രമേ അറിയൂ, അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചത് ഖലീഫയാണ്, അന്ന് സിംഹാസനത്തിൽ ഇരുന്നത് ഗവർണറാണ്, അന്ന് വെപ്പാട്ടികളെ വെച്ച് ജീവിച്ചത് അല്ലെങ്കിൽ സൗകര്യങ്ങളോടെ മുന്നോട്ട് പോയത് ഭരണാധികാരികളാണ്. അവരുടെ പേര് മുഴുവൻ ലോകം മറന്നുപോയി, അബൂ ഹനീഫ ഇമാമ തങ്ങളെ മറന്നിട്ടില്ല. അതാണ് ആത്മീയമായ വിജ്ഞാനത്തിന്റെ വാല്യൂ. ഏത് വലിയ ഭരണാധികാരിയായാലും അവനേക്കാളും പേരും പ്രശസ്തിയും എല്ലാം എക്കാലത്തും ആലിമീങ്ങൾക്കേ ഉള്ളൂ. അബൂ ഹനീഫ തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയം കൊടുത്തുവിട്ടു. അബൂ ഹനീഫ തങ്ങൾ അത് വാങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു വേസ്റ്റ് പാത്രത്തിൽ വെച്ചു. എന്നിട്ട് മകനോട് വസിയ്യത്ത് ചെയ്തു, മോനെ ഞാൻ മരിച്ചാൽ ഇത് നേരെ എന്റെ ഭരണാധികാരിക്ക് തിരിച്ചു കൊടുക്കണം, എനിക്ക് ആവശ്യമില്ല. അബൂ ഹനീഫ തങ്ങൾ വഫാത്തായപ്പോ ആ കൊടുത്ത കിഴി മകൻ കൊണ്ടുപോയി എന്ന് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അബൂ ഹനീഫ ജീവിച്ചിരുന്നപ്പോഴും വഫാത്തായപ്പോഴും ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. അബൂ ഹനീഫ ഇമാമു തങ്ങൾക്ക് അത് ആവശ്യമുണ്ടായില്ല. ഇമാമുനെ ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങ് ഫലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 2 വയസ്സുള്ളപ്പോ ഉമ്മ കയ്യിൽ പിടിച്ചു നേരെ കൊണ്ടുവന്നതാണ് മക്കയിലേക്ക്. 10 വയസ്സുള്ളപ്പോൾ മദീനയിലേക്ക്, 18 വയസ്സുള്ളപ്പോൾ യമനിലേക്ക്, ഇടയിൽ വെച്ച് ബഗ്ദാദിലേക്ക്, പിന്നെ യമനിലേക്ക്, പിന്നെ മക്കയിലേക്ക്, പിന്നെ ഈജിപ്തിലേക്ക്, ഇടയിലേക്ക്.
വെച്ച് വീണ്ടും ബഗ്ദാദിലേക്ക്. അങ്ങനെ പോയ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു യമനിലെ ഖാദിയായിരിക്കുന്ന കാലത്ത് അവിടെ നിന്ന് മക്കത്തേക്ക് വരുമ്പോ ഒരു കിഴി നിറയെ ആളുകൾ ഹലാലായ നിരക്ക് നൽകിയ, സന്തോഷത്തോടെ നൽകിയ സമ്മാനവും കണ്ട് ഉമ്മാനെ കാണാൻ വരുമ്പോ ഉമ്മ പറഞ്ഞ, മോനെ വീട്ടു പടിക്കലേക്ക് കയറാതെ തിരിച്ചിറങ്ങിക്കോ മോനെ, ഈ പണത്തിന് വേണ്ടി നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇമാമിന് ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഉമ്മ ഞാൻ ഇതിനെ പ്രണയിച്ചിട്ട് കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നൊന്നുമല്ല, എന്നെ കഷ്ടപ്പെട്ട് വീട് വിറ്റ് പോറ്റി പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മാക്ക് സന്തോഷത്തിന് കൊണ്ടുവന്നതാണ്. ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ വേണ്ട. നേരെ ഹറമിലേക്ക് ഇറങ്ങി പാവപ്പെട്ടവർക്ക് മുഴുവനും വിതരണം ചെയ്തിട്ടാണ് തിരിച്ചു കയറിയതെന്ന് ഇമാം ബൈഹഖി മനാഖിബുൽ ഇമാം ഷാഫിഈ എന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കൂ. ആ ആലിമീങ്ങളുടെ പേരും പ്രശസ്തിയും പോലെ ലോകത്തൊരു സയന്റിസ്റ്റിനും ഇല്ല, ഒരു ഭരണാധികാരിക്കും ഇല്ല. അപ്പൊ എന്റെ മകൻ ഒരു ആലിമാകണം, ഇമാം അബൂ ഹനീഫയുടെ പിൻഗാമിയായി. എന്റെ മകൻ ഒരു ആലിമാകണം, ഇമാം ശാഫിഈ തങ്ങളുടെ പിൻഗാമിയായി. എന്റെ മകൻ ഒരു ആലിമാകണം, വലിയ വലിയ ഇമാമീങ്ങളുടെ പിൻഗാമിയായി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? വലിയ വമ്പൻ മുതലാളിയുടെ മകനായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വാപ്പ മുതലാളിയായിരുന്നതോടൊപ്പം തന്നെ വലിയ മുഹദ്ദിസായിരുന്നു, ഹദീസ് പണ്ഡിതനായിരുന്നു. 14 ഹദീസുകൾ വാപ്പയിൽ നിന്ന് മകനാകുന്ന ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് താരിഖുൽ ഇമാമുൽ ബുഖാരിയിൽ കാണാം. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ പറയുകയാണ്, എന്റെ ഒരു ഫിൽസ് നാണയം പോലും, ഒരു നാണയം പോലും ഹലാല് എന്ന് മാത്രമല്ല, ഹറാമല്ലെന്ന് മാത്രമല്ല, ഹലാലോ ഹറാമോ എന്ന സംശയമുള്ള ഒരു നാണയം പോലും എനിക്കില്ല. എല്ലാം 110% പ്യുവറാണ്, എല്ലാം 110% ഹലാലാണ് എന്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ. വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു. വാപ്പയിൽ നിന്ന് 14 ഹദീസ് അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വാപ്പാന്റെ പണം കൊണ്ട് മുതലാളിയാകാം, പക്ഷേ ആയില്ല. മഹാനവർകൾ ആ പൈസ മുഴുവനും ചെലവഴിച്ച് പഠിച്ച് പഠിച്ച് അവസാനം ഹദീസ് തേടി പോകുന്ന സമയത്ത് പച്ചില കഴിച്ച് ചേരി പ്രദേശങ്ങളിൽ കിടന്നിട്ടുണ്ട് ഇമാം ബുഖാരി. പക്ഷെ ഇതെല്ലാം അനുഭവിച്ചാൽ കിട്ടിയ പേരോ? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥത്തിന്റെ ഉടമ. എന്നാ പിന്നെ ദുനിയാവ് മുഴുവൻ കൊടുത്താലും വല്ല നഷ്ടമുണ്ടോ? ദുനിയാവ് മുഴുവൻ കൊടുത്താലും വല്ല നഷ്ടവും ഉണ്ടോ? ബുഖാരി ഇമാമിന്റെ പേര് പറയാത്ത ദിവസമുണ്ടോ? ലോകത്തിന്റെ എത്രയോ ദിക്കുമുക്കുകളിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേര് ദിവസേന നൂറുകണക്കിന് തവണ പറയുന്നുണ്ട്. കാരണം എന്റെ ഇൽമ് പഠിച്ചു എന്ന കാരണമാണ്. അതുകൊണ്ട് എന്റെ മകൻ ഒരു ആലിമായാൽ, എന്റെ മകൻ ഒരു സ്വാലിഹായാൽ അതിനൊക്കുകയില്ല മറ്റൊന്നുമെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടണം. വെക്കേഷൻ കാലയളവാണ്, നമ്മുടെ ഒക്കെ മക്കൾക്ക് കമ്പ്യൂട്ടർ കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ്, യോഗ കോഴ്സ്, മറ്റേ കോഴ്സ്, എല്ലാ കോഴ്സും ഉണ്ട്. എന്നാൽ അള്ളാഹുവിനെ റസൂലിനെ അറിയാനുള്ള വല്ല കോഴ്സ് നിങ്ങളുടെ മക്കൾക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടാവും? 10 മാസം അവർ പോയി, ഓക്കെ, അവരുടെ മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ പോയി, ഓർ ജനറൽ എഡ്യൂക്കേഷന് വേണ്ടി അവർ ചിലവഴിച്ചു. എന്നാൽ ഈ 2 മാസമെങ്കിലുമുള്ള വെക്കേഷൻ ടൈമിൽ എന്റെയും നിങ്ങളുടെയും മക്കളെ ആത്മീയമായി പഠിക്കാനുള്ള പ്രാധാന്യത്തോടെയുള്ള ക്യാമ്പുകളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അവരെ ഏൽപ്പിക്കണം. അവർക്ക് അള്ളാഹുവിനെയും റസൂലിനെയും അറിയാനുള്ള അവസരം നൽകണം. എല്ലായ്പ്പോഴും അവരെ പഠിപ്പിക്കണമെന്ന് മാത്രമല്ല, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്നാ,
പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയില ആരെങ്കിലും ഇൽമു പഠിക്കാൻ പോണ വഴിയിൽ വെച്ച് മരിച്ചു പോയാൽ അവന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു സ്റ്റെപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആരാണ് പറയുന്നത്? മദീനയുടെ രാജാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. കാരണം ലോക നാഗരികതകളെ മുഴുവനും മാറ്റിമറിച്ച വിജ്ഞാനം മദീനയിലെ വിജ്ഞാനമാണ്. ഇറ്റ് വാസ് ദി ജീനിയസ് ഓഫ് മുഹമ്മദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ പ്രതിഭാത്വം അവിടെയാണ്. The spirit that he breathed into the Arab through the soul of Islam. ഇസ്ലാമിന്റെ ആത്മാവിലൂടെ അറബ് ജനതയുടെ ആത്മാവിലേക്ക് ലയിപ്പിച്ചു കൊടുത്ത ആത്മനിഷ്ഠമായ സന്ദേശങ്ങൾ, that exalted them, that raised them out of the lethargy and low level of tribal stagnation to the high watermark of nation unity and empire. അധസ്ഥിതമായ സമുദായ സാമുദായിക നിലവാരത്തിൽ നിന്ന് ഉന്നതമായ ഭരണാധികാര മണ്ഡലത്തിലേക്ക് അറബ് ജനതയെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവന്നത് ഏത് ഘടകമാണെന്ന് ചരിത്രം വിലയിരുത്തുമ്പോൾ ഇറ്റ് വാസ് ദി ജീനിയസ് ഓഫ് മുഹമ്മദ് ദാറ്റ് ദി സ്പിരിറ്റ് ദാറ്റ് ഹി ബ്രീത്ത് ഇൻ ദി അറബ് ത്രൂ ദി സോൾ ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ ആത്മാവിലൂടെ ആ കാലഘട്ടത്തിലെ ജനതയുടെ ആത്മാവിലേക്ക് വിശ്വാസത്തിലേക്ക് ലയിപ്പിച്ചു കൊടുത്ത പ്രഭാവമാണ് സ്പിരിറ്റാണ്. അവരെ മുഴുവനിൽ ലോകത്തെ ഉന്നതരായ ഭരണാധികാരികളും ഭരണകേന്ദ്രങ്ങളിലെ നിയന്ത്രിതാക്കളുമാക്കി മാറ്റിയതെന്ന് പറയുമ്പോ അത് പഠിക്കാനുള്ള അവസരമാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. ഒന്നുകൂടി ഞാനൊന്ന് ചോദിക്കട്ടെ വാപ്പ, എന്റെ മോൻ ഈസ് എ ഡോക്ടർ, യെസ് ഈസ് ആൻ എഞ്ചിനീയർ, ഓക്കെ കളക്ടർ, ഏത് പദവിയും പറഞ്ഞോ, അതിനേക്കാൾ വലിയ പദവിയാണ് എന്റെ മകൻ ഒരു ഹാഫിളാണ്. എന്റെ മകൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ബൈഹാട്ടാക്കിയ ഒരു മോൻ. ആ മോനെ നാളെ പള്ളിക്കാട്ടി കൊണ്ടുവച്ചാൽ നല്ല ഉറവിയായ ഹാഫിളാണോ, മണ്ണു പോലും തിന്നൂല. ആ മോനെയും നാളെ പരലോകത്തേക്ക് വന്നാലോ വാപ്പാന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നു ഷഫീ അല്ലഹു ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ശുപാർശ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ചില പാവപ്പെട്ടവരുടെ തലയിൽ നാളെ പരലോകത്ത് സ്വർണത്തിന്റെ കിരീടം വെച്ചു. അപ്പൊ അവർക്ക് അത്ഭുതമായി, ഞാനൊരു അമലും ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വെച്ച് തരുന്നത്? അപ്പൊ പറയപ്പെടും, നിങ്ങളൊന്നും ചെയ്തോണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ മകനെ ഹാഫിളാക്കിയത് ഖുർആൻ പഠിക്കാൻ വിട്ടതുകൊണ്ട്. ഈ ഒരു ആത്മീയമായ സന്ദേശം നമ്മുടെ മക്കൾക്ക് നൽകിയാൽ അവർ ഹാഫിളീങ്ങളായ ഡോക്ടർമാരാകട്ടെ, ആലിമീങ്ങളായ എഞ്ചിനീയർമാരാകട്ടെ, അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന കളക്ടർമാരാകട്ടെ, അങ്ങനെ നല്ല ഒരു നിലവാരത്തിലേക്ക് അവർ ഉയർന്നു വന്നാൽ അല്ലാഹുവിന്റെ അടുക്കലും ലോകത്തും പ്രതാപമുള്ള മക്കളായി മാറണ്ടേ. അല്ലാതെ പരിഷ്കാരത്തിന്റെ പറുദീസയിൽ ഭ്രാന്തന്മാരായി നടക്കുന്ന പുതിയ മക്കള് അവരതാ കലാലയത്തിന്റെ മുറ്റത്തുനിന്ന് കണ്ണടിച്ച പെണ്ണിന്റെ കൂടെ നാട് വിട്ടുപോകുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ചോണ്ടാവും പോയി, അവസാനം കോടതി വരുമ്പോ വാപ്പ പറയും, ഇതെന്റെ മോനല്ല, എനിക്ക് എന്റെ മോനില്ല, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ വാപ്പ ആലോചിക്കണം, ഈ പെണ്ണിനെ പിടിച്ചോണ്ട് പോകല് ഹറാമാണെന്ന് ഞാൻ എന്തെങ്കിലും എന്റെ മോനോട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ്ക്ക് പൊറുക്കാത്ത കാര്യമാണ് ഇതൊക്കെ. എന്റെ മോന് പഠിപ്പിക്കാൻ വല്ല അവസരവും ഞാൻ നൽകിയിട്ടുണ്ടോ? എന്റെ മോനെ അള്ളാഹിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുട്ടി നല്ലതിന്റെ വഴിയിൽ വരും? എങ്ങനെ വരും? ഇന്ന് പല സ്ഥലങ്ങളിലും പെൺകുട്ടികൾ വ്യാപകമായി ഒളിച്ചോടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു സർവകക്ഷി യോഗത്തിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചു. അവിടുത്തെ പ്രശ്നം എന്താ? പെൺകുട്ടികൾ ഒളിച്ചോടുന്നു. 40 പെൺകുട്ടികൾ ആ പ്രദേശത്ത് സമീപ പ്രദേശത്തേക്ക് പോയി. എന്നെ ഒരിക്കൽ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് വിളിച്ചു. ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകൾ ഒളിച്ചോടി പോയിട്ട് വലിയ വിവാദമായി കിടക്കുന്നു, നിങ്ങളെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. വ്യക്തികളെയും പേരും ഒന്നും പറയൽ നമ്മുടെ ലക്ഷ്യമല്ല, വിഷയം നമ്മൾ മനസ്സിലാക്കില്ല. എന്നാൽ നമ്മുടെ മക്കൾ എവിടെയെങ്കിലും വഴികേടായി പോകുന്ന സമയത്ത് വിരല് കടിച്ച് എനിക്കിങ്ങനെ മോളില്ല മോളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ
മക്കൾക്ക് അല്ലാഹുവിനെ അറിയണമെങ്കിൽ അല്ലുമു മദ്രസത്തുൻ ഇലാദതഹാ ഒന്നാമത്തെ ഫസ്റ്റ് സ്കൂൾ ഏതാണ് അൽ മദ്രസത്തുൽ ഊലാ ഒന്നാമത്തെ മദ്രസ ഉമ്മയാ ആദ്യത്തെ മദ്രസയാകുന്ന ഉമ്മ കുഞ്ഞനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പോയിരിക്കുന്നത് സിനിമയും സീരിയലും കാണാനാ ഈ കുട്ടി ആരെ പരിചയപ്പെടും അല്ലാഹുവിൻ റസൂലിനെ അറിയോ ഗുണമണിയായ റസൂലുള്ളാ തണി പകരും തിരുനൂറുള്ള ഇറയോന്റെ കനിയെ സല്ലല്ലാഹു എന്ന് പണ്ട് താരാട്ട് പാടിയ കുഞ്ഞിന് ആ റസൂലുള്ളാനെ ഓർമ്മ ഉണ്ടാവും ഇന്നോ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത് സീരിയൽ കാണാനാ ഇവന്റെ ബ്ലാങ്ക് ആയ ഹാർട്ടിലേക്ക് ഏതോ ഒരു സ്റ്റാർ കടന്നു കഴിഞ്ഞു ഒരു മിസ്ട്രസ് കടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മിസ്റ്റർ കടന്നു പോയി ഇനി അവിടെ സ്ഥാപിക്കപ്പെട്ടു പോയത് സിനിമാ താരങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടത് പോയത് സിനിമാ തിലകങ്ങൾ എന്നാൽ സഹോദരി നീ ആറ്റുതോറ്റ് പോറ്റി വളർത്തിക്കൊണ്ടുവരുന്ന മകന്റെ മനസ്സിലേക്ക് വന്നു പോയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പാൽ കൊടുക്കാനുള്ള അവയവം ഹാർട്ടിനോട് ചേർത്താണ് വെച്ചത് ഒരു പ്രയാസമാണ് വണ്ടി പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ കുപ്പായ അഴിക്കണം വസ്ത്രമൊക്കെ അഴിച്ചിട്ട് മെനക്കെട്ട് വേണം കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാൻ അത് അല്ലാഹുവിനെ അറിയാത്തവനല്ല വേണമെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും ഒരു നിപ്പിള് പടക്കാൻ പടച്ചോന് കഴിയാഞ്ഞിട്ടല്ല പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിപ്പിള് വെച്ചത് ഹാർട്ടിനോട് ചേർന്നാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മാന്റെ ഹാർട്ടിന്റെ ബീറ്റും കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ബീറ്റും രണ്ടും കൂടി ലയിക്കുകയാ ഉമ്മാന്റെ ഹൃദയത്തിന്റെ മിടിപ്പും കുഞ്ഞിന്റെ ബ്രെയിനിന്റെ മിടിപ്പും രണ്ടും കൂടി ഇങ്ങനെ യോജിക്കുമ്പോ ഈ കുട്ടിക്കൊരു സ്നേഹം ഉണ്ടാവും ഇതെന്റെ ഉമ്മയാണ് ഇതെന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയാണ് ആ പുടിച്ച പാലിന്റെ ഒരു കടപ്പാടുണ്ട് ഇന്നിപ്പോ നമ്മുടെ മക്കൾക്ക് ആരോടാ കടപ്പാട് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയോടാ കാരണം ജനിച്ചു വീഴുമ്പോഴേ കിട്ടുന്ന നിപ്പിളും സോപ്പും കുളിപ്പിക്കുന്നതും എല്ലാം ആ കമ്പനിയുടേതായി പോയി ഇനി വാപ്പായും ഉമ്മായും വലുതായി ഇവൻ നല്ല മേജറായി വാപ്പായും ഉമ്മായും റിവേഴ്സ് ഗിയറില എന്ന് പറഞ്ഞാൽ കിളവിനും കിളവി ആയിക്കൊണ്ടിരിക്കുക അതാണ് റിവേഴ്സ് ഗിയർ സൈക്ലിക് ഓർഡറിലാണ് ലോകത്തുള്ളത് മുഴുവനും യുവാവ് കിളവിയാകും കിളവനാവും യുവതി കിളവിയാകും അങ്ങനെയുള്ള ഒരു സൈക്ലിക് ഓർഡർ അതാണ് ലോകത്തുള്ളത് മുഴുവനും എല്ലാ ഉയർച്ചയും തകർച്ചയുടെ എല്ലാ വളർച്ചയും തളർച്ചയുടെ എല്ലാ ഉയർച്ചയും തകർച്ചയുടെ എല്ലാ ഉന്നമനവും എല്ലാ ഉന്നമനവും ഉദ്ഗമനവും അധോഗമനത്തിന്റെ എല്ലാം റിവേഴ്സ് ഗിയറിലേക്ക് വീഴും പ്രായമേറെയാകുമ്പോ നേരെ തിരിച്ചോടാൻ തുടങ്ങും പാപ്പമാര് കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്നു അതാണ് അവലം അപ്പൊ ചോദിക്കും മോനെ അതെന്താ പണ്ട് പാപ്പ കുട്ടി ചോദിച്ചതുപോലെ കുട്ടി കാണുമ്പോ അതെന്താ അതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ എന്ന് ചോദിച്ച പ്രായത്തിലേക്ക് എത്തും അതാണ് ഖുർആൻ പറഞ്ഞത് എന്നാൽ സഹോദര ആ സമയത്ത് ഈ മോൻ ആലോചിക്കും പഠിച്ചോനെ എനിക്കൊരു ഉമ്മാന്റെയും വാപ്പാന്റെയും തണല് വേണ്ട സമയത്ത് എന്നെ കൈപിടിക്കാതെ എന്നെ ഏതെങ്കിലും ഒരുത്തനെ ഒരുത്തിയോ കമ്പനിയോ കേൾപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പോയ തള്ളയും തന്നെയും തൽക്കാലം വൃദ്ധസദനത്തിൽ കിടക്കട്ടെ തീരുമാനിച്ചു പോയി കാലത്ത് മക്കളെ നല്ല നിലക്ക് പരിപാലിച്ചാൽ നമ്മൾ വലുതാവുമ്പോ ആ മക്കൾ നല്ലോണം നോക്കും അല്ലെങ്കിൽ ആ മക്കൾ പറയും പണ്ട് എന്നെ നല്ലോണം നോക്കേണ്ട സമയത്ത് ഉമ്മ അവിടെ ഇട്ടു പോയതാ അതുകൊണ്ട് തൽക്കാലം ഉമ്മയുടെ വിരോധമൊന്നുമില്ല ആ വൃദ്ധസദനത്തിൽ പോയിക്കോ ഫീസ് ഞാൻ പേ ചെയ്തോ ഈ രീതിയിലേക്ക് നമ്മുടെ മക്കൾ തിരിച്ചു വരാനുള്ള കാരണം നാം സ്വീകരിച്ച കൾച്ചറുകളാണ് നാം സ്വീകരിച്ച സമീപന രീതികളാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾ ഒരാലിമാകുന്നതിൽ ഒരാലിമത്താകുന്നതിൽ അഭിമാനം വേണം എന്റെ മകൻ അൽഹംദുലില്ലാഹ് എന്റെ മകൻ ഒരു ആലിമാണ് നമ്മളോ എന്റെ മകൻ കളക്ടർ എന്ന് പറഞ്ഞാൽ 42 കാലിലാണ് കാക്കാക്ക് നടക്കാൻ തോന്നുക എന്നാൽ എന്റെ മകൻ അല്ലാഹുവിന്റെ നിയമം പറയാൻ പറ്റുന്ന ആലിമാണ് ഖുർആൻ ഓതാൻ പറ്റുന്ന ആലിമാണ് പെൺമക്കളെയും പഠിപ്പിക്കേണ്ടതാണ് കണ്ടില്ലേ സയ്യിദുനാ സയ്യിദ് ബിൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആരാണ് സയ്യിദ് ബിൽ മുസയ്യബ് എന്നറിയുമോ മഹാനായ സയ്യിദ് ബിൽ മുസയ്യബ് തങ്ങൾ 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനായ
സഈദ് ബിൻ ഹുസൈബ് തങ്ങൾ 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തി. അന്ന് മഹാനവർക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ടുള്ള വഴി മാത്രമേ അറിയൂ, വേറെ വഴിയൊന്നും അറിയില്ല. അങ്ങനെയുള്ള സഈദ് ബിൻ ഹുസൈബ് തങ്ങൾ, ആ സഈദ് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന് നല്ലൊരു മോളുണ്ട്. ആ മോളെ ശുപാർശ ചെയ്താൽ വേണമെങ്കിൽ എന്തും ചെയ്യാം, പദവി ഉയർത്താം. കാരണം രാജ്യത്തിന്റെ ഭരണാധികാരി ഒരിക്കൽ പറഞ്ഞു, സഈദ് ഇങ്ങോട്ടൊന്ന് വരണം. അപ്പൊ സഈദ് ബിൻ ഹുസൈബ് തങ്ങൾ ചോദിച്ചു, രാജ്യത്തിന്റെ ആവശ്യത്തിനാണോ എന്റെ ആവശ്യത്തിനാണോ ഞാൻ അങ്ങോട്ട് വന്നേക്കാം, ഭരണാധികാരിയുടെ ആവശ്യത്തിനാണോ ഇങ്ങോട്ട് വരണം, ഞാൻ മസ്ജിദിൻ നബവിയിൽ ദർശനം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ മഹാനാണ് സഈദ് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു. ആ സഈദ് ബിൻ ഹുസൈബ് റളിയല്ലാഹുവിന്റെ മകളെ രാജ്യത്തെ ഭരണാധികാരി ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോളെ എന്റെ മോനെ വിട്ടിട്ട് കൊടുക്കണം. സഈദ് ബിൻ ഹുസൈബ് തങ്ങൾ പറഞ്ഞു, ഭരണാധികാരിയുടെ മോനെ കൊടുക്കാൻ എനിക്ക് മോളില്ല, ഭരണാധികാരിയുടെ മകനെ കൊടുക്കാൻ എനിക്ക് മോളില്ല. കാരണം എന്റെ മകളെ ഇന്ന് വരെ ഞാൻ ദീനിയായ ചിട്ടയിലാണ് വളർത്തിയത്. അവള് കൊട്ടാരത്തിലേക്ക് പോയാൽ അവളുടെ ഭാവവും രീതിയും ഒക്കെ മാറിപ്പോകും. അതുകൊണ്ട് റബ്ബിന്റെ ഇടയിൽ എനിക്ക് അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ് എന്റെ മോള്. ആ മോളെ അങ്ങനെ വിടാൻ പറ്റൂല. സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനോട് ഭരണാധികാരിക്ക് ദേഷ്യം വന്നു. പിന്നീട് മാനവരെ അതിനെ പീഡിപ്പിച്ചു, എന്നിട്ടും ഇളകിയില്ല സഈദ്. ആ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ നല്ലൊരു ആലിമാണ് സ്വന്തം മുത്തഹല്ലിമാണ്. അപ്പോ പുതിയാപ്പിളയും പുതിയ വണ്ണും കൂടെ വീട്ടിലിരിക്കുമ്പോ പിറ്റേന്ന് രാവിലെ പുതിയാപ്പിള ഇറങ്ങി പുതിയ വണ്ണ് ചോദിച്ചു, എവിടെ പോവാ? അത് ഞാൻ മോളെ ഞാൻ എവിടെ വേറെ എവിടെ പോവില്ല, ഞാൻ എന്റെ ഉപ്പാന്റെ ദിവസം ഓതാൻ പോവാണ്, ഞാൻ ഇപ്പോഴും മുത്തഹല്ലി വരല്ലേ. അപ്പൊ പറഞ്ഞു, ഇന്ന് പോണ്ട, എന്റെ വാപ്പ ഇന്ന് പള്ളി ചോദിച്ചിരുന്ന കിതാബ് ഏതാണെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു തരാ. ഇന്ത്യയിലെ അറിയപ്പെട്ട ഭരണാധികാരിയാണ്, ദീനിയായ ഭരണാധികാരിയാണ്. ഫത്താവ ആലംഗീരി എന്ന് പറയുന്നത് ഹനഫി മദ്ഹബിലെ ആധികാരിക ഫത്വ ഗ്രന്ഥമാണ്. ഇന്നും ചോദിച്ചാൽ ഫത്വ കൊടുക്കുന്ന ഫത്താവ ആലംഗീരി എടുത്തു വെച്ചിട്ടാണ് നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം തരുന്നത് ഹനഫി പണ്ഡിതന്മാർ. അത്രയും പ്രസിദ്ധമായ ഹനഫി മദ്ഹബിലെ റഫറൻസ് ആണ് ഫത്താവ ആലംഗീരി. ഔറംഗസീബിന്റെ കാലത്ത് സമാഹരിച്ച ഫത്വകളാണ്. അപ്പോൾ ഔറംഗസീബ് ആലംഗീർ അദ്ദേഹത്തിന്റെ മകൾ ദീനത്ത് ബീഗം വേണമെങ്കിൽ ഒരു പ്രവിശ്യയുടെ ഗവർണർ ആക്കാമായിരുന്നു, ഭരണാധികാരിയാക്കാമായിരുന്നു, പക്ഷേ ദീനത്തിനെ ആക്കിയില്ല. ദീനത്താരാണെന്നറിയുമോ? ഇന്ന് നിങ്ങൾ ഡൽഹിയിലേക്ക് പോയാൽ ഘട്ടാവാലി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് ബീഗം എന്നാണ്. അതിന്റെ മുറ്റത്ത് ദീനത്തിന് ബീഗത്തിന്റെ കബറുണ്ട്. ആ ദീനത്ത് ബീഗമാരാണ് ദീനത്തുൽ തഫാസീർ എന്ന തഫ്സീറിന്റെ രചയിതാവ്. രചന നടത്തിയ മഹദിയാണ് ദീനത്തുൽ തഫാസീറിന്റെ മഹദിയാണ് ദീനത്ത് ബീഗം. ഡൽഹിയിലെ ജമാ മസ്ജിദിന്റെ അടുക്കുന്ന നേരെ അങ്ങ് ഘട്ടാവാലിയിലേക്ക് ദരിയാഗഞ്ചിലേക്ക് പോയാൽ അവിടെ കാണാം ദീനത്ത് ബീഗത്തിന്റെ പേരിലുള്ള പള്ളി. അവരുടെ കബറും അവിടെ തന്നെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ, ഇതുപോലെ എത്രയോ ആലിമീങ്ങൾ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ദാരുൽ ഹിജ്റ 40 കൊല്ലം മദീനത്ത് ദർസ് നടത്തി. ആ 40 കൊല്ലവും മദീനത്ത് വാഹനത്തിന്റെ മേലെ സഞ്ചരിച്ചിട്ടില്ല മാലിക് ഇമാം. താഴെ കിടക്കുന്ന നാട്ടിൽ ഞാൻ ഇരിക്കുന്ന ഒട്ടകത്തിന്റെയോ കുതിരയുടെയോ കുളമ്പ് പതിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നനായ ആലിമായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉസ്താദിനെ കാണാൻ ചെന്നു. അപ്പോഴതാ കണ്ടില്ലേ നല്ല എളുപ്പുള്ള കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ കെട്ടിയിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ഇതാരുടേതാണ്? അപ്പൊ പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ ഇമാമിന്റേതാണ് അഥവാ മുദരിസിന്റേതാണ്. ബെൻസ് കാറിന് തുല്യമായ വാഹനങ്ങളാണ് ഇന്നത്തെ. ബെൻസിന്റെയും ബി എം ഡബ്ല്യുവിന്റെയും അതുപോലെ തന്നെ റോൾസ് റോയിസിന്റെയും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന അന്നത്തെ വലിയ പ്രൗഢിയുള്ള വാഹനങ്ങൾ അവിടെ കിടക്കുന്നു. ഇതാരുടേതാണ്? മാലിക് ബിൻ അനസ് തങ്ങളുടേതാണ്. ഷാഫി ഇമാം തങ്ങൾ എന്നിട്ട് ചോദിച്ചു, അല്ലോ ഉസ്താദെ, ഉസ്താദിന്റെ വലിയ വലിയ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലോ, മോനെ മോനെ വേണ്ടത് എടുത്തത് വയ്ക്കോ. പിന്നെന്തേ ഉസ്താദെ ആ വാഹനത്തിൽ ഈ മദീനയിൽ സഞ്ചരിക്കാത്തത്? ഉടനെ പറഞ്ഞു മാലിക് ഇമാം തങ്ങൾ,
ഞാൻ ഇരിക്കുന്ന മൃഗത്തിന്റെ കുളമ്പ് അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മദീനയിൽ പതിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബർ ശരീഫിനോടുള്ള ബഹുമാനമാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അറിയുന്നില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ പദവി അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോ നിനക്ക് വ്യക്തമായി അറിയാത്ത വിഷയങ്ങളാണെങ്കിൽ നീ അതിൽ വെറുതെ അഭിപ്രായം പറഞ്ഞു നിന്റെ ഈമാൻ കളയണ്ട. എന്തേ കാരണമെന്നറിയുമോ? ആ മാലിക് ഇമാം തങ്ങളെ ഫത്വ കൊടുത്തു, മദീനയിലെ ഒരു തരത്തിൽ ചളി കണ്ട സമയത്ത് ഒരാള് മദീനത്തെ മണ്ണ് ചളി മണ്ണാണെന്ന് ഒരാള് പറഞ്ഞാൽ അവന് 40 അടി അടിച്ചിട്ട് ജയിലിൽ അടക്കണമെന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഫത്വ കൊടുത്തു പോയി. അൽഹുബ്ബുൽ മുത്തവാദിൽ നോക്കൂ, അള്ളാന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലത്തല്ല, മദീനത്തെ പള്ളിയിലെ മണ്ണല്ല, മദീനത്തെ ഏതെങ്കിലും ഒരു ഘോഷയോ ഒരു ഗല്ലിയോ ഒരു ഗല്ലി അവിടെ എവിടെങ്കിലും ഉള്ള മണ്ണ് കണ്ടിട്ട് ഒരാൾ പറയാ മദീനത്തെ മണ്ണ് ചളിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ 40 അടി അടിച്ചിട്ട് ജയിലിൽ അടക്കണമെന്ന ഫത്വ കൊടുത്തുപോയി മദ്ഹബിന്റെ ഇമാമുകൾ. എന്നിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരണീയമായ കേശം പല ആളുകളും വലിച്ചടച്ചിട്ട് ചർച്ച ചെയ്യുമ്പോ നിനക്ക് അതിൽ ഒരു വിവരവും ഇല്ലെങ്കിൽ നീ മൗനം ദീക്ഷിച്ചുകൊണ്ടെങ്കിലും നിന്റെ ഈമാൻ കാത്തുരക്ഷിക്കണേ കൂട്ടുകാരാ. നിനക്ക് അറിയാത്തത് പറഞ്ഞിട്ട് അപകടത്തിൽ പെടേണ്ടതില്ല. എന്തേ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടേതാണെന്ന് അറിയപ്പെട്ട ഒരു ശേഷിപ്പ്, നബിമാരുടേതാണെന്ന് അറിയപ്പെട്ട ശേഷിപ്പ്, അതിനാദരവുണ്ടെന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. നോക്കൂ, കഅബയിലേക്കല്ലേ നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത്? എന്നാൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ആ മക്കത്തു ചെല്ലുമ്പോ അവിടെ അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ ഒരു ദൃഷ്ടാന്തമാണ് മഖാം ഇബ്രാഹീം. ആ മഖാം ഇബ്രാഹീം 10, 50, 70, 60 കൊല്ലം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ നീ പ്രത്യേകിച്ചൊരു കൽക്കരിക്കണം. ആ കല്ല് ഏതാണ്? മഖാം ഇബ്രാഹീമാണ്. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നപ്പോൾ അടയാളം വീണ പാറക്കല്ല് എന്നാണ് മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ. ആ സ്വർണത്തിന്റെ കളറിലുള്ള കൂട്ടിൽ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വത്തഖദു മിൻ മഖാമി ഇബ്രാഹീം മുസല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപാടുള്ള ആ കല്ലിന്റെ പിന്നിൽ നീ നിസ്കരിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ഒരു പ്രവാചകന്റെ ശേഷിപ്പാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിച്ചിട്ട് ബാക്കി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് വേണ്ടി ബർക്കത്ത് വെച്ച വെള്ളം, അതാണ് മാഉ സംസം. പ്രവാചകന്റെ ശേഷിപ്പല്ലേ? എന്നാൽ പ്രവാചകന്മാരുടെ തിരുകേശങ്ങൾക്കുള്ള മഹത്വമോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീലിട്ടു. വല്ല രോമത്തിനും കേടുവന്നോ? ഒരു രോമത്തിനും കേടുവന്നില്ല, ഒരു രോമവും കത്തിയില്ല, ഒന്നും കത്തിയില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ പദവി നാം അറിയണം. ഖുർആൻ പറഞ്ഞത് സമ്മതിച്ചാൽ മതി. ഇനി നിനക്ക് ആ വിഷയത്തിൽ വിവരമില്ലെങ്കിലോ സുക്കൂത്തി, ഞാൻ മൗനം ദീക്ഷിക്കണം. എനിക്കതിനെ കുറിച്ച് കറക്റ്റ് നോളജ് ഇല്ല. നീ അറിയാത്തതിൽ അഭിപ്രായം പറഞ്ഞ് നീ അപകടത്തിൽപ്പെട്ടു പോകും. ഇത് രാഷ്ട്രീയത്തിലെ അഭിപ്രായമല്ല, ഇത് സാമൂഹികമായ ഒരു വിഷയത്തിലെ അഭിപ്രായമല്ല. എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ തിരുനബി തങ്ങളുടെ വിഷയത്തിലുള്ള അഭിപ്രായമാണ്. നാടുകൊണ്ട് ഖുർആൻ സത്യം ചെയ്തിട്ടുണ്ട്. ബലദുൽ അമീൻ വത്തീനി വസൈതൂനി വതുരിസിനീൻ വഹാദൽ ബലദുൽ അമീൻ
അൽഅമീന്റെ നാടായ മക്കയെ കൊണ്ട് തന്നെ സത്യം അല്ലാഹു സത്യം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദേശം അതുകൊണ്ട് ഖുർആൻ സത്യം ചെയ്തു പോയി. വല്ലഹ വല്ലൈലി ഇദാ സജാ വെളുത്തതും കറുത്തതുമായ മുടിയാണെന്ന് മുഫസ്സിറുകൾ എഴുതി വെച്ചുപോയി. അപ്പോൾ അത്രയും വലിയ പവിത്രതയുണ്ടെന്ന് മനസ്സിലാക്കി എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ ഇടപെട്ടു പോകേണ്ടതില്ല. ഞാനൊരു മുത്തഅല്ലിമാണ് അല്ലെങ്കിൽ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്, ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കുടുങ്ങിക്കൂടാ. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് ഇട്ടു. നമ്രൂദിന്റെ മകൾ ഇങ്ങനെ കൊട്ടാരത്തിൽ നോക്കി ഇബ്രാഹിം നബി കത്തിപ്പോണത് കാണാൻ, ഒന്നും കാണാനില്ല. നോക്കിയപ്പോ പൂന്തോട്ടത്തിനുള്ളിലേക്ക് ഇബ്രാഹിം നബി. നമ്രൂദിന്റെ മോൾ പറഞ്ഞു, ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. നേരെ ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിം നബി വിളിച്ചു, ആ ഇബ്രാഹിം എനിക്ക് നിങ്ങളുടെ അടുക്കലേക്ക് വരണം. ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു വരാനായിട്ടില്ല മോളെ, കെലിമ ചൊല്ലിയെങ്കിലേ വരാൻ. അങ്ങനെ നമ്രൂദിന്റെ മോൾ ഇസ്ലാമിലേക്ക് വന്നു. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ രോമത്തിന് പോലും ഒരു ദീപോപദേശം വന്നില്ല. ഞാനി പറഞ്ഞ സംഭവം എന്റെതല്ല, എന്ന കിതാബിൽ എഴുതിയിട്ടു. അപ്പോൾ നാം മനസ്സിലാക്കണം, മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും മഹത്വം നമ്മുടെ ഈമാനിന് കേടുവന്നു പോകരുത്. ആത്മീയമായ വിജ്ഞാനം നേടാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം. മോമിനീങ്ങളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ പെൺമക്കൾ ഒളിച്ചോടി പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ ആൺമക്കൾ വഴികേടായി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻ എന്താണ്, നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്താണ്, നമ്മൾ ചെയ്യേണ്ട പ്രിവെൻഷൻ എന്താണ്? അവരുടെയും നമ്മുടെയും കൽബിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ക് വെക്കണം, എല്ലാവരെക്കാളും ഇഷ്ക് വെക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിക്കണം, സ്നേഹിക്കണം. ആ സ്നേഹത്തിലായി നമ്മുടെ കൽബങ്ങൾ തമീർ ചെയ്യണം. അതാണ് റവൈതു മിനൽ മഹ്ബൂബി മാ ഖദറൈതു വർദഅതു അബ്നായി ഹവാല അഹ്മദി. പറയുന്നത് മുഴുവനും ഇമാമീങ്ങളുടെ കിതാബിൽ കണ്ടിട്ടുള്ളതാണ്, എന്റെ സ്വന്തമായി ഞാനൊന്നും പറയാറില്ല, പറഞ്ഞിട്ടില്ല. എല്ലാം ഏതെങ്കിലും ഒരു ഇമാമി കിതാബിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥകാരൻ എഴുതിയിട്ടിട്ടുണ്ട്. സ്വന്തം പറയാൻ നമ്മൾ അർഹരല്ല, യോഗ്യതയുള്ളവരല്ല. റസൂലുള്ളാഹിന്റെ കുടുംബത്തോടുള്ള പ്രേമമാണേ, പ്രണയമാണേ, ഹുബ്ബാണേ, സ്നേഹമാണേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. എല്ലാ സ്വഹാബികളും അവരുടെ പദവി നേടിയത് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണം നിസ്കരിച്ചയാളല്ല. ഇസ്ലാമിൽ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ജീവിച്ചത് 26 കൊല്ലമാണ്. ഈ കൂട്ടത്തിൽ 40 കൊല്ലം ഇസ്ലാമിൽ ജീവിച്ച ഉപ്പമാര് കാണാം. സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 26 കൊല്ലമേ ഇസ്ലാമിൽ ജീവിച്ചിട്ടുള്ളൂ. ലോകത്തുള്ള എല്ലാവരെക്കാളും കൂടുതൽ നിസ്കരിച്ചയാളല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, യോഗ്യത എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചു പോയി. ബുൽബുൽ കബൂൽ ബസ് തോ സിദ്ദീഖ് കോ റസൂൽ ബസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുവിനേക്കാൾ തേനിനേക്കാൾ ഇഷ്ടപ്പെട്ടു പോയി.
അതല്ലേ അസ്വിദുക്കു ഫിൽ വാരിവ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ വാരി മിൻ നരിമീ ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂത റഹിൽ ബരിയതി ലം തൻസുജ വലം തഹുമീ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് കാവലായി കൂടെ നടന്ന മഹാൻ പറ്റുന്നില്ല വാപ്പക്ക്. അപ്പൊ വാപ്പാനോട് അടുത്തുള്ള ചെറുപ്പക്കാരായ സ്വഹാബികൾ പറഞ്ഞു, അതാ വരുന്നത് അബൂബക്കർ നിങ്ങളുടെ മോൻ. ഫഖാമ മഹാനവറുകൾ എഴുന്നേറ്റു ഇന്ന് വാപ്പമാരുടെ നെഞ്ചത്തോടെ മക്കൾ വണ്ടി ഓടിക്കുന്ന മക്കളുടെ കാലമാണ്. വാപ്പനോടുള്ള ബഹുമാനം കൊണ്ട് നിങ്ങൾ വാഹനം മുട്ടുകുത്തുന്നതിന് മുമ്പേ ഇറങ്ങി, മുമ്പേ ഇറങ്ങിയിട്ട് നേരെ വാപ്പാന്റെ അടുക്കിലേക്ക് ചെന്നു. നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു. ഇമാം ബുഖാരി നിവേദനം ചെയ്തു. അപ്പൊ അവിടെയുള്ള സ്വഹാബത്ത് പറഞ്ഞു, അവിടെയുള്ള സ്വഹാബാക്കളെ വിളിച്ചു, മർഹബൻ ബി സ്വാഹിബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനെ സ്വാഗതം. സിദ്ദീഖുൽഅക്ബറുടെ നിലയിൽ പൊന്തി എന്ന് കരഞ്ഞു, നിലവിളിക്കാൻ തുടങ്ങി. ചോദിച്ചു, എന്താണ് സിദ്ദീഖേ കരയുന്നത്? പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചത് റസൂലുള്ളാഹിന്റെ കൂട്ടുകാരൻ എന്നാണ്. ഞാൻ എന്റെ ഹബീബിനെ ഓർത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അങ്ങ് വിളിച്ചപ്പോ ഞാൻ റസൂലുള്ളാഹിനെ ഓർത്തുപോയി കേട്ടോ. കാരണം മുഹമ്മദ് മുസ്തഫാനെ കിസ് സദറിയ ജാദ് ഫർമായ ഫർമായ ലോകം മുഴുവനും തമസിന്റെ ഇരുട്ടറകളിൽ നിന്ന് ജ്യോതിസിന്റെ നിലാവെളിച്ചത്തിലേക്ക് മാനവികതയെ മാടി വിളിച്ച അനുരാഗത്തിന്റെ ആത്മസാക്ഷ്യമേ മദീനയുടെ പുണ്യവാളൻ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലൊന്ന് സ്വലാത്തിയിലിടണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരൊറ്റ കർമ്മങ്ങളെ പോലെയല്ല, നിയ്യത്തില്ലെങ്കിലും കൂലി. ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ ആരെങ്കിലും ഒരാള് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ഗുണം അല്ലാഹു തആല ഇങ്ങോട്ട് ചെയ്തു. അതുപോലുള്ള വേറെ മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞില്ല, അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. അല്ലാഹുവും റസൂലും അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ചെയ്യുന്നു. അതുകൊണ്ട് വിളിച്ചില്ല മുസ്ലിമീങ്ങളെ, നല്ല വിളിച്ചുമിനീങ്ങളെ ഈമാനുള്ളവരെ, ഈമാനുള്ളവർക്ക് അള്ളാഹുവിന്റെ മേൽ അള്ളാഹു റസൂലിന്റെ മേൽ നമ്മളോട് സ്വലാത്ത് എല്ലാം പറഞ്ഞാൽ നമ്മൾ എന്താ ചെല്ല? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പഠിച്ചവൻ നീ എന്റെ പേരിൽ സ്വലാത്ത് ചെയ്തേക്ക്, എനിക്ക് സ്വലാത്ത് ചെയ്യാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിനോട് ഏൽപ്പിക്കലാണല്ലോ സ്വലാത്ത്. അതാണ് തുടർന്ന് ആയത്ത് പറയുന്നത്, സല്ലിമു തസ്ലീമ, നിബിധങ്ങൾക്ക് നിങ്ങൾ അങ്ങ് തസ്ലീം ചെയ്തു കൊടുത്തേക്ക്, നിങ്ങളെ മുഴുവനായും അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ചു കൊടുത്തേക്ക്, അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ആ സ്വലാത്തിലൂടെയാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വലിയ ദർജ നമുക്ക് നേടാൻ കഴിയും. അമ്മ സ്വലാത്തു അലൻ നബി ഫസീറതുൻ മർദിയതുൻ തുംഹാ ബിഹല്ലാ സാമൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല
മുഹമ്മദിന്റെ സ്ഥാനങ്ങൾ ഉയർത്തി തരും. അസ്സലാത്തു വൽ ബുഷറ എന്ന ഗ്രന്ഥത്തിൽ അബൂബക്കർ നൂറുദ്ദീൻ സാഹിബുൽ ഖാമൂസ് റഹിമഹുല്ലാഹി ബൈത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനോടെ നല്ലൊരു സലാത്ത് ചൊല്ലിയാൽ അത്രയും ബർക്കത്ത് സദസ്സിൽ ഉണ്ടാകും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളങ്ങ് കരഞ്ഞു പോയി. കാരണം എന്തേ? ഞാൻ ഓർത്തുപോയി റസൂലുള്ളാഹിനോടൊപ്പം കഴിഞ്ഞുകൂടിയ സമയങ്ങള്. ഞാൻ ഓർത്തുപോയി എവിടെ കഴിഞ്ഞുകൂടിയതാ? സൗറ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് 45 മീറ്റർ ദൂരെയാണ് ഉമയ്യത്തു ബിൻ ഖലഫ്. അയാൾ നോക്കി ഈ ഗുഹയിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അല്ലാഹു തആല വെച്ച മുഅ്ജിസത്തുകളാ പ്രധാനമായും ഒന്ന് ഒരു മാടപ്പുറാവ് അവിടെ മുട്ടയിട്ടിട്ട്, മറ്റൊന്ന് ഒരു ചിലന്തി അവിടെ വലകെട്ടിയിട്ട്, മറ്റൊന്ന് അപ്പോഴൊരു മരം അവിടെ നിന്ന് മുളച്ചിട്ട് അതങ്ങ് വലുതായിട്ട് അതിന്റെ ഇലയങ്ങ് വിടർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ മറച്ചു മറച്ചു. ഇത് ആരുദ്ധരിച്ചു? ഇമാം ദാരിമി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ദാരിമി റഹിമഹുള്ളാഹു ഉദ്ധരിച്ചു. ആ നിവേദനം എടുത്ത് വിശദീകരിക്കുന്നു നൂറുദ്ദീൻ സാഹിബുൽ ഖാമൂസ് റഹിമഹുള്ളാഹ്. ആ മരം ഏതാണെന്ന ഗവേഷണം ഇമാം അബൂ ഹനീഫ തങ്ങൾ നടത്തിയിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് നോക്കിയിട്ട് കയറിയപ്പോ ഈ ഗുഹയുടെ മേലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ നിൽക്കുന്ന എതിരാളികൾ ചോദിച്ചു, അല്ല ഉമയ്യത്തെ, നമ്മൾ ഈ നിൽക്കുന്നതിന്റെ അടിയിൽ ഒരു ഗുഹയുണ്ട്, നോക്കിയിട്ടുണ്ടോ? ഈ വർത്തമാനമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉള്ളിലിരുന്ന് കേൾക്കുന്നത്. ഉടനെ ചോദിച്ചു, നബിയേ, അവര് താഴോട്ട് വന്ന് നോക്കിയാലോ? നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ ദന്നുക ബിസിനൈ, എന്താണ് സിദ്ദീഖിന്റെ വിചാരം? രണ്ടുപേരെ കുറിച്ച് അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി അല്ലാഹു ഉള്ള രണ്ടുപേർ, അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു കാത്തുകൊള്ളും. കാലം തോറ്റാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധൈര്യം തോക്കൂല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടെ ഇരുന്ന രംഗമാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് ആ ഗുഹയുടെ മകളിൽ കയറി നിന്ന് മൂത്രമൊഴിച്ചിട്ട് ആ മൂത്രം ഒലിച്ചു വരുന്നു. പുറത്തു വന്ന് തളം കെട്ടുന്നു. ആരെല്ലാം ഓർത്തുപോയി? ആരാണ് സയ്യിദുനാ സിദ്ദീഖ്? അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അത്രയും വലിയ മഹബ്ബത്താണ് മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഇമാം സുയൂത്തി. അങ്ങനെ അങ്ങ് നോക്കിയാൽ എല്ലാ ഇമാമീങ്ങളും വിജയിക്കാനുള്ള കാരണം മുഹമ്മദുർ റസൂലുള്ളാഹ് മഹബ്ബത്താണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ വിനയത്തോടെ പറയുന്നു, നമ്മുടെ മക്കളുടെ കൽബിൽ ഹബീബിനോടുള്ള ഇഷ്ടം വളരണം, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം വളരണം. വീട്ടിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കണം, നബിതങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുടെ മനസ്സിൽ റസൂലുള്ളാഹി തങ്ങളെന്ന മഹാനായ നേതാവ് വളർന്നു വളർന്ന് ഇങ്ങനെ വരണം. വലുതാകുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് നബിയോട് സ്നേഹം വേണമെന്ന് ചിന്ത വരണം. ഇന്ന് നമ്മുടെ മക്കള് സിനിമാ നടന്മാരുടെ പിന്നിലാണ്, ഇന്ന് നമ്മുടെ മക്കള് സ്പോർട്സ് സ്റ്റാറുകളുടെ പിന്നിലാണ്, നമ്മുടെ മക്കൾ ഇന്ന് സീരിയൽ നടന്മാരുടെ പിന്നിലാണ്, നടിമണ്ണരുടെ പിന്നിലാണ്,
നമ്മുടെ മക്കളുടെ ഒക്കെ മൊബൈലുകളിൽ വൃത്തികെട്ട ചിത്രങ്ങളാണ്, സിനിമയുടെ പീസുകളാണ്, സെക്സൽ ചിത്രങ്ങളാണ്. അതിൽ നിന്ന് റസൂലുള്ളാഹിന് ഇഷ്ടം വെക്കുന്ന ഒരു മകൻ വേണ്ടേ? നിങ്ങളുടെ മകൻ റസൂലുള്ളാഹിന്റെ ഒരു മുഹിബ്ബാകണ്ടേ? നിങ്ങളുടെ മകൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവനാകണ്ടേ? മകൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവളാകണ്ടേ? എന്നാൽ ഹബീബിനോടുള്ള സ്നേഹമങ്ങ് വളർത്തിക്കോ. അറിയുമോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, അതാ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ബിനു സുബൈർ. അബ്ദുല്ലാഹി ബിനു സുബൈർ വലിയ മഹാനായ നേതാവാണ്, സഹാബിയാണ്, വലിയ നേതാവാണ്, മക്കയിലെ ഗവർണറാണ്. 50 ദിവസമായി മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ ഗവർണർ ഹജ്ജാജ് ഇബ്നു യൂസഫ് മക്ക ഉപരോധിച്ചിരിക്കുകയാണ്. കഅബാലയത്തിലേക്ക് തെറ്റുവില്ലുകൊണ്ട് ആക്രമിച്ചിട്ട് അതാ കഅബയുടെ ചുവരുകൾക്ക് പരിക്ക് വന്നുപോയി. കഅബയുടെ ചുവരുകൾക്ക് പരിക്ക് വന്നുപോയി. 50 ദിവസത്തെ ഉപരോധമാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ, 100 വയസ്സ് കഴിഞ്ഞ ഉമ്മയുണ്ട്, പേരെന്തെന്നറിയുമോ? അസ്മാ ബിന്ത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൾ അസ്മാ. ഇരട്ട പട്ടക്കാരി എന്ന പേര് കിട്ടിയ മഹതിയാണ്. കാരണം തൗറുകുഴിയിരിക്കുന്ന നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ മൃഗത്തിന്റെ മേലെ വെച്ചപ്പോ കെട്ടാൻ കയറില്ല, ഉടുതുണി കീറിയിട്ട് ആ പീസ് കൊണ്ട് ആ ചരക്ക് കെട്ടിവെച്ചു. ബാക്കിയുള്ളത് ഉടുത്തിട്ട് ചെന്നപ്പോ ഇരട്ടപ്പെട്ടക്കാരി എന്ന് പേര് കിട്ടിയ മഹതിയാണ് സയ്യിദത്തുന അസ്മാ. ആ അസ്മാ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹാ 100 വയസ്സ് കഴിഞ്ഞ ഉമ്മയാണ്. ആ ഉമ്മാനോട് അബ്ദുല്ലാ എന്ന മോൻ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാ ഞാൻ എങ്ങനെയാണ് ഉമ്മ ഇനി ഇവർക്കെതിരെ നിൽക്കുക? അതാ മക്കയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹജ്ജാജ് ബിൻ യൂസഫിനെ എങ്ങനെ നേരിടാനാണ് ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ എന്തിനാണ് നീ വിഷമിക്കുന്നത്? ഉമ്മ എല്ലാവരും പോയി പോയി, കുറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയി, കുറെ നിരപരാധികൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയി, ബാക്കി കുറെ ആളുകൾ പേടിച്ചിട്ട് പള്ളിയുടെ ഉള്ളിലിരുന്ന് ദുആ ചെയ്യുകയാണ്. രണ്ട് മക്കളെയും കാണാനില്ല, ഹിഷാമിനെയും കൂട്ടുകാരനെയും കാണാനില്ല. ഇനി ഞാനെന്തു ചെയ്യാനാണ് ഉമ്മ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ നീ സത്യത്തിന് വേണ്ടി പോരാടുന്നയാളാണെങ്കിൽ ധൈര്യത്തോടെ പോയിക്കോ മോനെ. സത്യത്തിന് വേണ്ടിയാണ് ഈ ധൈര്യത്തെ പോയിക്കോ, ആരെയും പേടിക്കണ്ട. 100 വയസ്സ് കഴിഞ്ഞ ഉമ്മ പറയാ. മാത്രമല്ല, കുറച്ചു ദിവസം മുമ്പ് അനുജൻ മിസ്ഹബിനെ കൊന്നു കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു മോൻ മിസ്ഹബ് കൊല്ലപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്ന ഉമ്മ അടുത്ത മോൻ വന്നപ്പോ പറയുന്നു, പോയിക്കോ മോനെ അള്ളാഹുന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയിക്കോ. അപ്പോൾ പറഞ്ഞു, ഉമ്മ അവരെന്നെ കൊന്നുകളയുന്നതല്ല ഞാൻ ഭയക്കുന്നത്, കൊന്നു കഴിഞ്ഞിട്ട് അവരെന്നെ ക്രൂശിച്ചു കളയുമല്ല ഉമ്മ. അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ അറുക്കപ്പെട്ട മൃഗത്തിന് ഉരിക്കപ്പെടുന്നത് പേടിയുണ്ടോ? അതുകൊണ്ട് നീ ഭയക്കണ്ട മോനെ, പോയിക്കോ. അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഉമ്മാന്റെ സമ്മതം കിട്ടാൻ വന്നതാണ്. ഫഖബ്ബലത് ബൈന ഐനൈ, തെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് മകനെ പടക്കളത്തിലേക്ക് യാത്രയാക്കിയിട്ട് ആ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലയോ റബ്ബേ എല്ലാ ജനങ്ങളും ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എന്റെ മകനെ നീ സ്വീകരിക്കണേ റബ്ബേ.
നല്ല ചൂടുള്ള പകലുകളിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് നടക്കുന്ന സമയത്ത് പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്ന എന്റെ മകനെ കൈയൊഴിയല്ല റബ്ബേ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു യുവാവിന്റെ ക്വാളിറ്റിയാണ് തെറ്റിനെതിരെ വരുന്ന, തെറ്റിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്കെതിരെ പടപൊരുതാൻ പോകുന്ന ഒരു പോരാളിയുടെ ഗുണമാണ്. നിസ്കരിക്കുന്നവനാണ്, പകരോ നോമ്പനുഷ്ഠിക്കുന്നവനാണ്. ഉമ്മയെന്ന് ദുആ ചെയ്തു അബ്ദുല്ലാഹി ബിനു സുബൈർ. അപ്പൊ മഹാനവറുകൾ പറയാണ്, എന്റെ ഉമ്മ അമ്മിഞ്ഞയോടൊപ്പം ഈമാൻ തന്ന ഉമ്മയാണ്, എന്റെ വാപ്പ അന്നത്തോടൊപ്പം ധൈര്യം തന്ന വാപ്പയാണ്, സുബൈറു ബിനുൽ അവാമാണ് ധീരനായ ഭരണാധികാരിയാണ്. വായിക്കൂ മുതഅല്ലിമീങ്ങളെ, തരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമീങ്ങൾ വാചാലമായി എഴുതിയിട്ടുണ്ട്, അതാ സുബൈർ മതങ്ങളാണ് എന്റെ വാപ്പ, അസ്മാഉ ബിന്ത് അബീ ബക്കറാണ് എന്റെ ഉമ്മ, ധൈര്യം തന്ന ഉമ്മയാണ്, ഈമാൻ തന്ന ഉമ്മയാണ്. നേരെ അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ പോയി. ചരിത്രം വിശാലമാണ്. എതിരാളികളെ അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ കൊന്നുകളഞ്ഞു. എന്നിട്ടെടുത്തൊരു മരത്തിന്റെ മേലെ അങ്ങ് നാട്ടിക്കളഞ്ഞു. എന്നിട്ട് തിക്കാരിയായ ഹജ്ജാജ് പറഞ്ഞു, ആ പ്രായമുള്ള ഈമാനുള്ള തള്ള വന്ന് ശുപാർശ ചെയ്യാ ചെയ്താലേ ഇറക്കിക്കൊടുക്കൂ. അസ്മാഉ ബീവിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ശുപാർശ ചെയ്തെങ്കിലേ ജനാസ ഇറക്കിത്തരൂ ഖബറടക്കാൻ. ആ ഉമ്മ പറഞ്ഞു, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി ഓച്ചാലിച്ച് നിൽക്കേണ്ട പെണ്ണല്ല ഞാൻ. ആമന്തു ഞാൻ ഈമാനുള്ള തള്ളയാണ്, എന്റെ മകനെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം, അവനെ അവര് കണ്ടത് ചെയ്തോട്ടെ. അവസാനം അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ശരീരം പറവകൾ വന്ന് കൊത്തി. ഉമ്മ ഇളകിയില്ല, അസ്മാഉ കുലുങ്ങിയില്ല, ഹജ്ജാജ് ജനാസ തഴയിറക്കി. അപ്പോഴും ഇളകിയില്ല. അറിയുമോ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ഈമാനാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ. ഈമാനുള്ളൊരു ഉമ്മയുടെ ഈമാനാണ് അത്. പഠിച്ചത് റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്നാണ്, വളർന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട്ടിലാണ്, ജീവിച്ചത് സുബൈർ ബിനുൽ അവാം തങ്ങളുടെ കൂടെയാണ്, സേവനം ചെയ്തത് നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ട കൊടുത്തിട്ടാണ്. അബ്ദുള്ള എന്ന സഹാബിയാരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, മക്കളുള്ള ഉമ്മമാരൊക്കെ ഇന്നയാളുടെ ഉമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഥവാ ഉമ്മ ഇബ്രാഹിം, ഉമ്മ ഈസാ, ഈസാ നബിയുടെ ഉമ്മ, ഉമ്മ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മക്കളുടെ പേര് ചേർത്ത് ഉമ്മമാർക്ക് പേരുണ്ട്. എനിക്ക് മക്കളില്ലല്ലോ നബിയേ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, മോളെ പേടിക്കണ്ട, നിരാശപ്പെടണ്ട, നിന്റെ സഹോദരിയുടെ മകൻ നിന്റെ മകന്റെ ഒരു സ്ഥാനത്താണല്ലോ, അതുകൊണ്ട് ഉമ്മ അബ്ദില്ല എന്ന പേര് വിളിച്ചോ. അത്രയും വലിയ പദവിയുള്ള സഹാബിയാണ് അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ. ആ അബ്ദുല്ലാഹി ബിനു സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഇറക്കി. അപ്പോഴും മഹാനവറുകളുടെ ജനാസ ഇറക്കി. എപ്പോഴും ഉമ്മ ഇളകിയില്ല. ഇത് ഞാൻ അവിടെ ചെന്ന് ഓച്ചാലിക്കാനുള്ള തന്ത്രമാണ്. വേണ്ട വേണ്ട, എനിക്കത് ആവശ്യമില്ല, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ മോനെ ചെലവഴിച്ചു പോയി. ഈമാനുള്ള ജ്യേഷ്ഠന്മാരെ, ഈമാനുള്ള അനുജന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുത്ത എത്ര മഹാന്മാരാണ്. ഞാൻ പറഞ്ഞാൽ ഇവിടെ തീരില്ല.
സത്യ റസൂൽ മുന്നേറ്റവും അവലോകനം എന്ന 13 മണിക്കൂർ സിഡിയുണ്ട്. അതിൽ ഏകദേശം 80 ഓളം മഹാന്മാരെ പറയുന്നുണ്ട്. അവര് മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവൻ കൊടുത്ത മഹാന്മാരാണ്. ഈ ജീവിതം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല, ഇവിടെ ഞാനൊരു ഡോക്ടറായാലും മരിച്ചു പോകും, ഒരു എഞ്ചിനീയർ ആയാലും മരിച്ചു പോകും, ഒരു ഗവർണറായാലും മരിച്ചു പോകും, ഒരു CM ആയാലും മരിച്ചു പോകും, ഒരു PM ആയാലും മരിച്ചു പോകും. മരിച്ചു ചെന്നിട്ട് കബറിൽ കിടക്കുമ്പോ കാണിക്കപ്പെടുന്നൊരു നേതാവുണ്ട്, അദ്ദേഹത്തിന്റെ നേതാവാണ്. അവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും നേതാവ് വരില്ല, ഒരു സംഘടനയുടെയും നേതാവ് വരില്ല, ഒരു കമ്മിറ്റിയുടെയും പ്രസിഡന്റ് വരില്ല. അവിടെ വരുന്ന നേതാവാരാണ് എന്റെ കരളിന്റെ കൃഷ്ണമായ മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എനിക്ക് ആ ഹബീബിന്റെ ഇഷ്ക് വേണം, എനിക്ക് ഈ ദുനിയാവിലെ അധികാരമൊന്നും ആവശ്യമില്ല. മദീനത്തെ ഒരു ഗല്ലി മതിയല്ലോ, അവിടെ കിടന്നാൽ അത് സ്വർഗത്തിലെ മണ്ണാണല്ലോ. ഇതല്ലാതെ ആശയില്ല, ഇവിടുന്ന് മരിച്ചാലും പരാതിയില്ല. ഒരു കൊതിയേ ഉള്ളൂ, അതെനിക്ക് എന്റെ ഹബീബിനെ കണ്ട് മരിക്കണം. കബറിൽ കിടക്കുമ്പോ റസൂലുള്ളാന്റെ നോട്ടമുള്ള കബറ് വേണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ദിവാന്റെ കീഴിൽ ഒരു ഇടം വേണം. നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹബീബിനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം വേണം. ഇതല്ലാതെ വേറെ ആശയില്ല. റബ്ബേ, ഞങ്ങളെ പറയുന്നതിനേക്കാൾ വലിയ ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നൽകണം. റഹ്മാനേ, ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് റസൂലുള്ളാഹിന്റെ മദ്ഹുജല്ലിയ സദസ്സല്ലേ പറഞ്ഞ സദസ്സല്ലേ ഒന്ന് നിൽക്കാമല്ലോ, ഒന്ന് അടുത്ത് നിൽക്കുമോ ജ്യേഷ്ഠന്മാരെ, അന്ന് അവിടെ ഒക്കെ നിൽക്കുന്ന സഹോദരന്മാരെ, ഒന്ന് ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കാമല്ലോ. എനിക്കും നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കാണേണ്ടതില്ലേ? ഇമാം അബൂ ഹനീഫ നിങ്ങൾ ആരാണ് അറിയുമോ? എന്ന് പറയുമ്പോ മുടിയെന്ന് പറഞ്ഞ് കളിയാക്കി പോയില്ലേ ചില ആളുകൾ? എന്നാൽ അബൂ ഹനീഫ ഇമാമിനെ അറിയുമോ? മോനെ, ആദരവിന്റെ തലം നിയമത്തിന്റെ തലമല്ല, സ്നേഹത്തിന്റെ തലം നിയമത്തിന്റെ തലമല്ല. ഇത് എനിക്ക് കേവലം മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടുന്ന ടൗവലാണ്, ഇതെന്റെ ഭാര്യ എനിക്ക് സ്നേഹത്തോടെ തന്നതാണെങ്കിൽ അതിന്റെ വില 10 രൂപയല്ല, ഇതെന്റെ ഉസ്താദ് എനിക്ക് ബർക്കത്തിന് വേണ്ടി തന്നതാണെങ്കിൽ ഇതിന്റെ വില എനിക്ക് നിശ്ചയിച്ചുകൂടാ, ഇത് വലിയ മഷായിഖുമാർ ഉപയോഗിച്ചതാണെങ്കിൽ ഇത് അമൂല്യമായ സാധനമാണ്. ഒന്നിന്റെ മാർക്കറ്റ് വാല്യൂ വേറെയാണ്, സ്പിരിച്വൽ വാല്യൂ വേറെയാണ്, ഓരോന്നിന്റെയും വാല്യൂ വ്യത്യസ്തമാണ്. അറിയുമോ സഹോദരന്മാരെ? അപ്പോൾ മൂല്യം വലുതാണ്. നാം ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈഖുൽ മുബാറക് പറയുമ്പോ ഹബീബിന്റെതാണെന്ന ബോധം വേണം. ഇമാം അബൂ ഹനീഫ തങ്ങളെ അറിയുമോ? മദീനത്ത് വന്നാൽ 3 ദിവസമേ താമസിക്കൂ, ആ 3 ദിവസവും മദീനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, ആ 3 ദിവസവും മദീനത്ത് മൂത്രമൊഴിക്കുകയോ ടോയ്ലറ്റിൽ പോവുകയോ ചെയ്യില്ല. എന്തേ കാരണം? അള്ളാഹന്റെ ഹബീബ് കിടക്കുന്ന നാട്ടിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. ആ ബഹുമാനമാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾക്കുള്ളത്. അബൂ ഹനീഫ തങ്ങൾ മദീനയിൽ വന്നു, യാ സയ്യിദ സാദാത്തി ജീതുക ഖാസിദാർ ജൂരിദാക വഹ്തമി ബിഹിമാക, നബി തങ്ങളുടെ അഭയം നേടിയിട്ട് മദീനത്ത് വന്നു. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലെ ബൈത്ത് കാണുന്നില്ലേ? ചുരുക്കി പറയാ, ആ അബൂ ഹനീഫ തങ്ങൾ ഒരിക്കൽ
വന്നപ്പോ മാലിക്കീമ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദല്ലേ, ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ, അതുകൊണ്ടൊരു 10 ദിവസം ഇവിടെ താമസിക്കണം. അബൂ ഹനീഫ ഞങ്ങൾ 10 ദിവസം താമസിച്ചു. ആ 10 ദിവസവും മദീനത്തിന്ന് ഭക്ഷണം കഴിച്ചില്ല. ആ 10 ദിവസവും മദീനത്ത് പ്രാഥമികാവശ്യം നിർവഹിച്ചില്ല. അത് കറാമത്തായി ഇമാമികൾ എഴുതി പോയി കേട്ടോ. അത് ബഹുമാനമാണ്. മദീനത്ത് ചെരുപ്പിട്ട് നടക്കാൻ പാടില്ലെന്ന് ഒരു ആയത്തിലുമില്ല, ഒരു ഹദീസിലുമില്ല. പക്ഷേ ഇമാമികൾ ചെരുപ്പിട്ട് നടന്നില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ കിടന്ന മണ്ണ്, നടന്ന മണ്ണ്, കിടക്കുന്ന മണ്ണ്, ഇരുന്ന മണ്ണ് ആ ബഹുമാനമാണ്. അങ്ങനെ എത്രയോ ആളുകളെ പറയാൻ ചരിത്രത്തിലുണ്ട്, സമയം പോരാത്തത് കൊണ്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയും കൽബിൽ ഹബീബിനെ കുറിച്ച് ബഹുമാനം കുറയുന്നൊരു ചിന്ത വന്നുകൂടാ. ഹബീബിന്റെ തിരുകേശം അതാ ഒരു ആലിമിന്റെ കയ്യിലുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ടതില്ല. അപമര്യാദയായ പ്രയോഗം വന്നു പോയാൽ ആഹറത്തിൽ അത് ഗുണം ചെയ്യില്ല. സമ്മതിച്ചാൽ മതി, നിനക്കിഷ്ടമില്ലെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട, അതുകൊണ്ട് നീ ബറക്കത്തെടുക്കണ്ട. പക്ഷേ മോനെ, ഒരരശതമാനമെങ്കിലും അതെന്റെ ഹബീബിൻ്റെതാണെങ്കിൽ, ഞാൻ പറയുന്നത് ഹബീബിന്റെ കേശത്തിനെതിരാണെങ്കിൽ എന്റെ ആഹറം എവിടെ എന്നൊരു ചിന്തയാണ് മനസ്സിൽ വേണ്ടത്. അതുകൊണ്ട് നീ നിശബ്ദനായാൽ വപ്പു ചോദിക്കൂലല്ലോ മോനെ, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് നഷ്ടപ്പെടുത്തുന്നത്. ഒരു പള്ളിതനെയും ചീത്ത പറയരുത്, ഒരു സയ്യിദിനെയും കുറ്റം പറയരുത്, ഒരു മുസ്ലിമിന്റെയും അഭിമാനം ചോദ്യം ചെയ്യരുത്. മുസ്ലിങ്ങൾക്ക് ഇവിടെ സുരക്ഷയ്ക്ക് കേടുവരുന്ന ഒരു ീപനവും വരരുത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, സുന്നത്തുകളെ കാത്തു സൂക്ഷിക്കണം, ഹബീബിനോട് ഇഷ്ടമുള്ളവനാകണം, ഒഴിവുള്ള സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ജീവിക്കണം. അല്ലാഹുവേ എനിക്ക് ഈമാൻ വർദ്ധിപ്പിക്കണം.